നമസ്കാരം. 160 കിലോമീറ്റർ ദൂരപരിധിയുള്ള അസ്ത്ര എം കെ ടുവിൻ്റെ പരീക്ഷണം 2022 നടത്തുമെന്ന് അസ്ത്ര പ്രോഗ്രാമിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ എസ് വേണുഗോപാൽ അറിയിച്ചു. DRDOയിൽ നിന്നുള്ള ആദ്യത്തെ ഔദ്യോഗിക സ്ഥിരീകരണമാണിത്. LCA തേജസ് MK1ലേക്കുള്ള അസ്ത്ര MK1 സംയോജനം ഏതാണ്ട് പൂർത്തിയായെന്നും വരും ആഴ്ചകളിൽ എപ്പോൾ വേണമെങ്കിലും പരീക്ഷണങ്ങൾ നടക്കാമെന്നും വേണുഗോപാൽ സ്ഥിരീകരിച്ചു. 161 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അംറാം ഫാമിലിയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വേരിയൻ്റായ അമേരിക്കൻ AIM-120Dയുമായി താരതമ്യപ്പെടുത്താവുന്ന ശ്രേണിയിലാണ് അസ്ത്ര MK2. അസ്ത്ര MK2 അതിൻ്റെ റേഞ്ച് മെച്ചപ്പെടുത്താൻ ഇരട്ട പൾസ് സോളിഡ് റോക്കർ മോട്ടോർ അസ്ത്ര MK2 അതിൻ്റെ റേഞ്ച് മെച്ചപ്പെടുത്താൻ ഇരട്ട പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോർ ഉപയോഗിക്കുന്നു. 161 കിലോഗ്രാം മാത്രം ഭാരമുള്ള AIM-120Dയേക്കാൾ അല്പം കൂടുതലാണ് അസ്ത്ര MK2വിന്. ഏകദേശം 175 കിലോഗ്രാം ഭാരമുണ്ടാകും. എന്നാൽ ചൈനീസ് PL-15Eയേക്കാൾ വളരെ കുറവാണ്. അവയ്ക്ക് ഏകദേശം 200 കിലോഗ്രാമും 145 കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട്. സ്മോക്ക് ഇല്ലാത്ത പ്രൊപ്പൽഷൻ കൊണ്ട് നിയന്ത്രിക്കുന്ന ഇവ MK1നേക്കാളും ഉപയോഗപ്രദമായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ അനുമാനം. വേഗതയുടെ കാര്യമെടുത്താൽ Mach 4.5 വരെ ഇതിന് സഞ്ചരിക്കുവാൻ പ്രാപ്തമാണ്. അസ്ത്ര MK2 ഇന്ത്യൻ സേനയുടെ ഭാഗമായി കഴിഞ്ഞാൽ റഫേൽ കപ്പലിൽ ലഭ്യമായ മീറ്റിയോർ എയർ ടു എയർ മിസൈലുകൾക്ക് ശേഷം ഇന്ത്യയുടെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായിരിക്കും അസ്ത്ര MK2. 70 കിലോമീറ്റർ മുതൽ 340 കിലോമീറ്റർ വരെ വ്യത്യാസപ്പെടുത്തുന്ന റാംജെറ്റ് എഞ്ചിൻ പ്രൊപ്പൽഷനെ അടിസ്ഥാനമാക്കിയുള്ള അസ്ത്ര MK3യിലും ഇന്ത്യ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത് 2024 മുതൽ വികസന പരീക്ഷണ ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷ.